ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അറിവുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് തിപ്പല്ലിയെക്കുറിച്ചിട്ടാണ്. കുരുമുളകിൻ്റെ രുചിയോടുകൂടിയതും ആയുർവേദ ഔഷധങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കാറുള്ളതുമായ ഒരു ഔഷധ സസ്യമാണ് തിപ്പല്ലി. തിപ്പല്ലിയെ പിപ്പലി എന്നും പറയും. ആയുർവേദത്തിൽ ത്രികടു എന്ന ഔഷധ കൂട്ടിൽപ്പെട്ട ഒന്നാണ് തിപ്പല്ലി. ചുക്ക്, കുരുമുളക്, തിപ്പല്ലി ഇവ മൂന്നും ചേരുന്നതിനെയാണ് ത്രികടു എന്ന് പറയുന്നത്. മറ്റു ചെടികളിൽ പടന്നു കയറി വളരുന്ന ഇളം തണ്ടുള്ള സുഗന്ധമുള്ള ചെടിയാണ് തിപ്പല്ലി. ഇരുണ്ട പച്ച നിറത്തോടുകൂടിയ ഹൃദയാകൃതിയിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഒട്ടുമാറാത്ത വിധത്തിലുള്ള ജ്വരത്തിനും കഫക്കെട്ട്, ശ്വാസതടസ്സം ഇതിനെല്ലാം തന്നെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. ആസ്മ, ക്ഷയരോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിന് തിപ്പല്ലി ഉപയോഗിച്ചു വരുന്നുണ്ട്. മതിയായ ഉറക്കം ലഭിക്കാത്ത അവസ്ഥയ്ക്ക് തിപ്പല്ലി ഒരൗഷധമായിട്ട് ഉപയോഗിക്കാം. 1 മുതൽ 3 ഗ്രാം വരെ തിപ്പല്ലി വേരെടുത്തിട്ട് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് പൊടിക്കുക. ഇത് നമുക്ക് 2 നേരം സേവിക്കാം. സുഖമായ ഉറക്കം ലഭിക്കും. പ്രായമായവരിലെ ഉറക്ക പ്രശ്നത്തിനുള്ള വളരെ നല്ലൊരു പരിഹാര മാർഗമാണിത്. അതുപോലെ തന്നെ തലവേദനയ്ക്ക് തിപ്പല്ലി, കുരുമുളക്, ഉണക്കമുന്തിരി, ചുക്ക് ഇവ തുല്യമായ അളവിലെടുത്ത് പൊടിച്ച് ഈ പൊടി വെണ്ണ ചേർത്ത് സേവിച്ചാൽ വളരെ നല്ലതാണ്. ഇത് അരച്ച് ഈ മിശ്രിതം കഴിച്ചാൽ തലവേദന വളരെ പെട്ടെന്ന് ശമിക്കും. തിപ്പല്ലി വെള്ളം ചേർത്ത് അരച്ച് നെറ്റിയിൽ പുരട്ടുകയും ചെയ്യാം. അതുപോലെ പല്ലുവേദനയ്ക്ക് തിപ്പല്ലി പൊടി 2-3 ഗ്രാം എടുത്തിട്ട് ഇന്ദുപ്പും മഞ്ഞപ്പൊടിയും കടുകെണ്ണയും ചേർത്ത് ഇളക്കി ഇത് വേദനയുള്ള ഭാഗത്ത് പുരട്ടാം. ഹൃദയ പ്രശ്നങ്ങൾക്കും തിപ്പല്ലി ഉപയോഗിക്കാം. തിപ്പല്ലിയും ഏലക്കായും തുല്യ അളവിലെടുത്തിട്ട് പൊടിച്ച് നെയ്യ് കൂട്ടിയിട്ട് ദിവസം 2 നേരം വെച്ച് 3 ഗ്രാം വീതം കഴിക്കാം. ഇത് ഹൃദയ പ്രശ്നങ്ങളെല്ലാം തടയാനായിട്ട് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ ചുമയ്ക്കും ഇത് കഴിക്കാം. ഇരട്ടി മധുരവും തിപ്പല്ലി പൊടിയും തുല്യ അളവിലെടുക്കണം. പഞ്ചസാര അതേ അളവിൽ ചേർക്കുക. ഇത് കഴിച്ചാൽ ചുമയും ഛർദിയും സുഖമായി കിട്ടും. തേൻ ചേർത്തും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കരളിൻ്റെ ആരോഗ്യത്തിന് 2 മുതൽ 4 ഗ്രാം വരെ തിപ്പല്ലി പൊടിച്ചത് 1 ടീസ്പൂൺ തേൻ ചേർത്ത് ദിവസം 2 നേരം കഴിക്കുന്നത് കരളിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. തിപ്പല്ലി വേര് കഷായം വെച്ച് കഴിച്ചാലും വളരെ നല്ലതാണ്. നല്ല ദഹനം കിട്ടാനായിട്ട് തിപ്പല്ലി, ചുക്ക്, കുരുമുളക്, ഇന്ദുപ്പ്, പെരുംജീരകം ഇവ സമം എടുത്ത് പൊടിച്ച് 5 ഗ്രാം വീതം ദിവസത്തിൽ 2 നേരം ചൂടുവെള്ളത്തിൽ ചേർത്ത് ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചു നോക്കൂ. ദഹനത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പൈൽസ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ തിപ്പല്ലിപ്പൊടി, വറുത്ത ജീരകം, കുറച്ച് ഇന്ദുപ്പ് എന്നിവ മാത്രം ചേർത്തിട്ട് വെറും വയറ്റിൽ 2 നേരം കഴിക്കുക. തിപ്പല്ലി, ഇന്ദുപ്പ് ഇവ തുല്യ അളവിലെടുത്ത് ആട്ടിൻ പാല് ചേർത്ത് പുരട്ടുകയും ചെയ്യാം. പ്രാണികളോ അതുപോലെയുള്ള വിഷ ജന്തുക്കൾ കടിച്ചാൽ തിപ്പല്ലി വേര് പൊടിച്ച് പ്രാണി കടിച്ച സ്ഥലത്ത് പുരട്ടിയാൽ മതി. ഇത് വിഷത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊണ്ണത്തടിയുണ്ടെങ്കിൽ 2 ഗ്രാം തിപ്പല്ലി വേര് പൊടിച്ചത് തേൻ ചേർത്ത ദിവസം 3 നേരം കഴിച്ചു നോക്കിക്കേ. കുറച്ച് ആഴ്ച തുടർച്ചയായി കഴിച്ചാൽ പൊണ്ണത്തടി മാറിക്കിട്ടും. ഇത് കഴിച്ച് 1 മണിക്കൂർ നേരത്തേക്ക് ഹരരൂപത്തിലുള്ള ഒരാഹാരം കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല വിശപ്പുണ്ടാകാനായിട്ടും തിപ്പല്ലി, ചുക്ക്, കുരുമുളക്, അയമോദകം, ജീരകം, കരിഞ്ജീരകം, കായം എന്നിവ സമം എടുത്ത് പൊടിച്ചിട്ട് ചോറിനൊപ്പം നെയ്യ് ചേർത്ത് ഈ പൊടിയിൽ അല്പം ആദ്യം കഴിക്കുക. നല്ല വിശപ്പുണ്ടാകാനായിട്ട് ഇത് വളരെ നല്ലതാണ്. തിപ്പല്ലിക്ക് ചില പാർശ്വഫലങ്ങളുണ്ട്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും തിപ്പല്ലി അധികം ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലരിൽ ഇത് ചർമ്മത്തിൽ തടിപ്പുകളോ അലർജിയോ ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. ഈ അറിവ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ഉപകാരപ്രദമായ അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.